അതും ഡിസ്പോസിബിൾ സ്പൂണും കൊണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തുറന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവറാണ്. നമ്മൾ വീട്ടിലുള്ള പഴയ സ്പൂണും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായി നമുക്ക് ആദ്യമേ സ്പൂൺ എടുക്കാം. എന്നിട്ട് ആ സ്പൂണിൻ്റെ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് മതി, ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇതുപോലത്തെ ഇച്ചിരി പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതുപോലത്തെ കുറച്ച് സ്പൂൺ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ്. സർക്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു കറുത്ത കാർഡ്ബോർഡ് പീസും വേണം. അത് അതിൻ്റെ കൃത്യം നടുക്കായിട്ട് വെച്ച് നമുക്കൊന്ന് ഔട്ട്ലൈൻ ഇട്ടെടുക്ക. അപ്പോൾ നമ്മളിതുപോലെ ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഓരോരോ സ്പൂണും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലവറിൻ്റെ വർക്ക് കഴിഞ്ഞുണ്ട്. ഇനി നമുക്കതൊന്ന് സ്പ്രേ പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ സ്പ്രേ പെയിൻറ് അടിച്ച ഫ്ലവർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞു ഫുള്ളായിട്ട്. ഇനി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ച ആ കറുത്ത കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്ലവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.